രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ തിരുവീഥിയിലൂടെ വചനം പ്രഘോഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടി. കുഷ്ഠരോഗികളുടെ ശരീരം നമുക്കറിയാം വളരെ ഉചിതമായിരിക്കും. കരങ്ങളും കാലുകളുമൊക്കെ അഴുകി മുറിഞ്ഞ് പോയിരിക്കും. പലപ്പോഴും വിരലുകളൊന്നും കാണത്തില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മെപ്പോലെ തന്നെ അറപ്പും വെറുപ്പുമൊക്കെ ഉണ്ടായി. അദ്ദേഹം വഴിമാറി പോവുകയും ചെയ്തു. തിരികെ ആശ്രമത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് കുലുക്കിയത് ആ രോഗിയായ മനുഷ്യനെ കണ്ട് അവനെ ശുശ്രൂഷിക്കേണ്ടവനാണ് ഞാൻ, അവനിൽ ക്രിസ്തുവിനെ കാണേണ്ടവനാണ് ഞാൻ എന്ന്. അദ്ദേഹം അന്ന് ഒരു തീരുമാനമെടുത്തു. അടുത്ത ദിവസം പുറത്തേക്ക് പോകുമ്പോൾ കണ്ടുമുട്ടുന്ന രോഗിയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിക്കണം എന്ന്. പതിവ് പോലെ പിറ്റേ ദിവസവും അദ്ദേഹം പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടി. അദ്ദേഹം ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ അതൊരു കുഷ്ഠരോഗിയായിരുന്നില്ല, ക്രിസ്തുവായിരുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് തിരുസഭ നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന വചനഭാഗം യേശുനാഥൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. യേശുനാഥനെ കണ്ട ഉടനെ തന്നെ ഒരു കുഷ്ഠരോഗി ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ അവിടുത്തെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന്. കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം കുഷ്ഠരോഗികളെ സാധാരണയായി പട്ടണങ്ങളിലേക്ക് ജനസമൂഹം ഉള്ളിടത്തേക്ക് വരാറില്ല. കാരണം മോശയുടെ നിയമം അനുസരിച്ച് നാല് കാര്യങ്ങൾ കുഷ്ഠരോഗി അനുവർത്തിക്കണം. ഒന്ന്, പട്ടണത്തിനുള്ളിലേക്ക് വരാൻ പാടില്ല, അദ്ദേഹം ഉള്ളിലെ വില്ലേജുകളിലായിരിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം കീറിയ വസ്ത്രം ധരിച്ചിരിക്കണം. മൂന്നാമതായിട്ട് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം അദ്ദേഹം യാത്ര ചെയ്യുവാൻ. നാലാമതായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ ചുണ്ടുവരെ തുണി കൊണ്ട് കവർ ചെയ്യണം. അതായത് മറ്റ് മനുഷ്യർ ശരിയായ രീതിയിൽ ഈ വ്യക്തിയെ, കുഷ്ഠരോഗിയെ കാണാതിരിക്കുവാനും മറ്റൊരു വഴിയെ മാറി സഞ്ചരിക്കുവാനും വേണ്ടി ഉള്ള അടയാളങ്ങളാണിത്. അശുദ്ധൻ അശുദ്ധൻ എന്ന ഒരു വഴിയെ പോകുമ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കേൾക്കുന്ന വ്യക്തി മറ്റൊരു വഴിയെ മാറിപ്പോടും. കീറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ അദ്ദേഹം കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കി ആ വഴി വിട്ടുമാറി മറ്റൊരു വഴിയെ മറ്റ് മനുഷ്യർ സഞ്ചരിക്കുകയും ചെയ്യും. ഇവിടെ ഈ കുഷ്ഠരോഗി ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് കടന്നു വന്ന് യേശുവിൻ്റെ സന്നിധിയിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. മനുഷ്യരുടെ അടുക്കലേക്ക് ഒരിക്കൽ പോലും മറ്റ് മനുഷ്യരുടെ അടുക്കലേക്ക് ഒരിക്കൽ പോലും സഞ്ചരിച്ച് കടന്നു പോരാൻ പാടില്ലാത്ത വ്യക്തി ഇവിടെ ഒരു വ്യക്തിയുടെ സന്നിധിയിലേക്ക് നടന്നെടുക്കുന്നു. അവൻ്റെ പാദത്തിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്നു. കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് വിളിച്ചു പറയുന്നു. എങ്ങനെയാണ് ഈ കുഷ്ഠരോഗിക്ക് ഈ ധൈര്യം ലഭിച്ചത്? അവൻ കുഷ്ഠരോഗിയായിരുന്നെങ്കിലും ദൈവം അവന് ക്രിസ്തുവാരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അവൻ്റെ വിശ്വാസം അത്രയ്ക്ക് ആഴത്തിലുള്ളതായിരുന്നു. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ, അവനോട് പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടുകൂടി അപേക്ഷിച്ചാൽ ദൈവം അവനെ സുഖപ്പെടുത്തും എന്നൊരു വിശ്വാസം കുഷ്ഠരോഗിക്ക് ഉണ്ടായിരുന്നു. അക്കാരണത്താൽ അവൻ ധൈര്യമായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എന്താണ് ചെയ്തത്? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കുഷ്ഠരോഗി
എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണമേ, എൻ്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തി തരണമേ, എന്നെ മറ്റുള്ളവർ ആട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ജനസമൂഹത്തിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നൊന്നും ദൈവത്തോട് പറഞ്ഞില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന്. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോരേണ്ടിയിരുന്ന കുഷ്ഠരോഗി വിശുദ്ധിയുടെ നിറകുടമായ, പരിശുദ്ധിയുടെ നിറകുടമായ യേശുവിൻ്റെ കാൽക്കൽ വീണ് കിടക്കുകയാണ്. യേശുവിൻ്റെ അടുത്തിലേക്ക് ചെന്നാൽ അവൻ്റെ അശുദ്ധിയെല്ലാം മാറി ക്രിസ്തുവിൻ്റെ പരിശുദ്ധി, ക്രിസ്തുവിൻ്റെ വിശുദ്ധി അവനിലേക്ക് പകരുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലും ഇതുതന്നെയാണ് ആവശ്യം. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നാൽ എൻ്റെ എല്ലാ അശുദ്ധിയും, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പാപമാലിന്യങ്ങളും ക്രിസ്തു മാറ്റി മറിക്കും. അവിടുത്തെ വിശുദ്ധി എന്നിലേക്ക് കടന്നു വരുമെന്ന് ആഴമായ വിശ്വാസം നമുക്കും ഉണ്ടാകണം. തീർച്ചയായും നമ്മളൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധ വേലയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസം അനുദിനം ആഴത്തിലായി ആഴത്തിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യങ്ങളിൽ, രോഗത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ ഈ കുഷ്ഠരോഗിയെപ്പോലെ ക്രിസ്തുവിൻ്റെ അടുത്തിലേക്ക് ചെന്ന് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കണം. പ്രാർത്ഥനയുടെ വലിയൊരു മാതൃക ഈ കുഷ്ഠരോഗി അവൻ്റെ ആവശ്യം അനുഷ്ഠിക്കുകയല്ല, വിശ്വാസം ഏറ്റുപറയുകയാണ്. അവൻ്റെ ആവശ്യം ഉന്നയിക്കുകയല്ല, ദൈവസന്നിധിയിൽ വിശ്വാസം ഏറ്റുപറയുകയാണ്. ആദ്യമായിട്ട് ദൈവത്തെ, യേശുവിനെ കർത്താവെ എന്നവൻ വിളിക്കുന്നു. കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിന് എല്ലാ മനുഷ്യരെയും സുഖപ്പെടുത്തണമെന്നുള്ള മനസ്സാണുള്ളത്. ആരും രോഗികളായിരിക്കണമെന്ന് ക്രിസ്തുവിന് ആഗ്രഹമില്ല. എല്ലാവരെയും സുഖപ്പെടുത്തണം, എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ ലോകത്തിലായിരിക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുക. അങ്ങനെ ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് എന്നെ നയിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, നിനക്കതിന് മനസ്സാകുമോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന കുഷ്ഠരോഗിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ അവനെ സുഖപ്പെടുത്തി ദേവാലയത്തിലേക്ക് പുരോഹിതനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് പറഞ്ഞയച്ചു. എന്തുകൊണ്ടാണ് പുരോഹിതൻ്റെ അടുത്തിലേക്ക് അയച്ചത്, ദേവാലയത്തിലേക്ക്, സഭയിലേക്ക് അയച്ചത്? അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി രോഗിയായിക്കഴിഞ്ഞാൽ, കുഷ്ഠരോഗിയായിക്കഴിഞ്ഞാൽ, അവനെ സുഖപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ദേവാലയത്തിൽ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും അവൻ രോഗസൗഖ്യം ഉണ്ടായി എന്ന് സാക്ഷ്യപത്രം സ്വീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ മറ്റ് മനുഷ്യർ അവരുടെ സമൂഹത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇവിടെ കുഷ്ഠരോഗം സൗഖ്യപ്പെടുത്തേണ്ടത് പുരോഹിതൻ്റെ ജോലിയാണ്, കുഷ്ഠരോഗി അല്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും പുരോഹിതൻ്റെ ജോലിയാണ്. ഇവിടെ നിത്യ പുരോഹിതനായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവനോട് പറയുകയാണ്, നീ പുരോഹിതനെ കൊണ്ട് കാണിച്ചു കൊടുക്കുക, നിന്റെ ശരീരത്തെ, നിന്റെ സൗഖ്യത്തെ സഭയിൽ വെളിപ്പെടുത്തുക എന്ന്. ആ കുഷ്ഠരോഗി സഭയിലേക്ക് കടന്നു ചെന്ന് വെളിപ്പെടുത്തി, അവന് സൗഖ്യം പ്രാപിച്ചു, യേശു അവന് സൗഖ്യം നൽകി എന്ന് അവൻ സഭാധികാരികളോട്, പുരോഹിതരോട് അറിയിക്കുകയാണ്. ഇവിടെ യേശു ഉടയിൽ പറയുന്നുണ്ട്, മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്ന്. ഈ കുഷ്ഠരോഗിയോട് അദ്ദേഹം, ഈശോ പറയുന്നത്, മറ്റുള്ളവരോട് ഇത് പറയരുത് എന്നാണ്, ഇക്കാര്യം നീ ആരോടും പറയരുത് എന്ന്. എന്നാൽ യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളോട് ഇത് പറയാതിരിക്കുവാൻ സാധ്യമല്ല. ദൈവം സൗഖ്യപ്പെടുത്തി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേവാലയത്തിലേക്ക് ഓടിക്കയറിയപ്പോൾ ആ ജനസമൂഹം മുഴുവൻ കുഷ്ഠരോഗി സൗഖ്യപ്പെട്ടു എന്ന് അറിയുകയും കേട്ടവർ മറ്റ് ജനങ്ങളോട് ഈ സന്തോഷത്തിൻ്റെ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഇവിടെ യേശു ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുകയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്തിൽ പ്രവർത്തിക്കുകയാണ്. താൻ ദൈവമാണ്, താൻ രക്ഷകനാണ് തൻ എന്ന് ഈ ലോകത്തിൽ അറിയിക്കുകയാണ് ഈ അടയാളങ്ങളിലൂടെ. ഇക്കാര്യം, ഈ അത്ഭുതം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടും ഈ രോഗി എല്ലാവരെയും അതറിയിക്കുന്നു. അങ്ങനെ
യേശു പിന്നീട് അവിടെ നിന്ന് പിൻമാങ്ങി പ്രാർത്ഥനയ്ക്കായി മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമുക്കേവർക്കും യേശുവിൻ്റെ മാതൃക പിന്തുടരേണ്ടതാണ്. കാരണം യേശു എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനാ നിരതനായിരുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിലൂടെ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രാർത്ഥനയുടെ പിൻബലമുണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രാർത്ഥനയുടെ അകമ്പടി ഉണ്ടായിരിക്കണം. ഈ കുഷ്ഠരോഗിക്കുണ്ടായിരുന്ന വിശ്വാസം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഈ കുഷ്ഠരോഗി കടന്നുപോയതുപോലെ നമുക്കും പോരുവാൻ സാധിക്കണം. ഒപ്പം നമ്മുടെ സമൂഹത്തിലും അനേകം കുഷ്ഠരോഗികളുണ്ട്. ആരാണ് കുഷ്ഠരോഗി? സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ ഭയപ്പെട്ട് നിൽക്കുന്നവരെല്ലാം കുഷ്ഠരോഗികളാണ്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുന്നവരായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും രോഗത്തിൻ്റെ ഭാരത്താൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കാത്തവരായിരിക്കാം. ചിലപ്പോൾ വേണ്ടവിധം വിദ്യാഭ്യാസമില്ല എന്ന ചിന്തയാൽ പൊതുസമൂഹത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം. ദൈവം പാവപ്പെട്ടവനോട് എന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. പാവപ്പെട്ടവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, കഷ്ടപ്പെടുന്നവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, കുറവുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ നൽകിയാൽ തീർച്ചയായും നമ്മളും യേശുവിനെ പോലെ കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്നവരായി മാറും. ഇന്ന് നമുക്കറിയാം ലോകത്തിൽ യുദ്ധത്തിൻ്റെ കാഹളധ്വനി നമ്മൾ കേൾക്കുകയാണ്, കൊലപാതകത്തിൻ്റെ കാഹളധ്വനി കേൾക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യരെ കുത്തിമലർത്തുന്ന, മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് യേശുവിനെ പോലെ മുറിവേറ്റവനെ സൗഖ്യപ്പെടുത്തുന്ന ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. മാനസികവും ശാരീരികവുമായി മുറിവേറ്റവരെ സൗഖ്യപ്പെടുത്തുക നമുക്കെല്ലാവർക്കും കടമയുണ്ട്. മാമോദീസായിലൂടെ യേശുവിൻ്റെ മക്കളായി മാറിയ നാം ഏവരും മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിൽ ജീവിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, എല്ലാവരെയും മാറോട് ചേർക്കുവാനുള്ള മനസ്സിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി മറ്റൊരു ക്രിസ്തുവായി ലോകത്തിൽ ജീവിച്ചു. നമുക്കും മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.